എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ധീര ജവാൻ വൈശാഖിൻ്റെ വീരമൃത്യുവിന് ശേഷം ഒരുപാട് പേർ ചോദിച്ചിരുന്നൊരു കാര്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്താണ് സർക്കാർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാവരും അറിയാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ ഒരു തീരുമാനമാണ് ഇപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി അറിയിച്ചിരിക്കുന്നത്. കാശ്മീരിലെ പുഞ്ചിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് വീരമൃത്യു വരിച്ച കൊട്ടാരക്കര സ്വദേശിയായ സൈനികൻ വൈശാഖിൻ്റെ സഹോദരിക്ക് സർക്കാർ ജോലി നൽകാനും വീട് വയ്ക്കുന്നതിനും മറ്റുമായി വിവിധ ബാങ്കുകളിൽ നിന്നും വൈശാഖ് എടുത്തിട്ടുള്ള വായ്പകൾ അടച്ചു തീർക്കാൻ വേണ്ടി വരുന്ന തുകയായ 27 ലക്ഷത്തിലധികം രൂപ അനുവദിച്ച് നൽകാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഏറ്റവുമധികം സന്തോഷിക്കാനുള്ള ഒരു നിമിഷം കൂടിയായിരിക്കും, കാരണം ഈ ഒരു നമ്മുടെ കേരള സർക്കാർ അതിലൂടെ നിറവേറ്റി നൽകിയിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള ഒരു നല്ലൊരു തുകയും നൽകി അവരുടെ ജീവിതത്തിൽ നല്ല സേഫായി തന്നെ വരുത്തുവാൻ വേണ്ടി കേരള സർക്കാർ ഇനിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരുപാട് വിഷമം അദ്ദേഹത്തിൻ്റെ വീരമൃത്യുവിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നറിയാം. എങ്കിലും ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായി സർക്കാർ നൽകിയിരിക്കുന്ന ഈ ഉപകാരം വളരെയധികം സ്തുത്യാർഹം തന്നെയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ആ കുടുംബത്തിന് മുന്നോട്ട് പോകുവാനുള്ള താങ്ങും തണലും ഇനിയും ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനും ഒരു നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഒരു ഇതിലൂടെ തന്നെ ഞാൻ ഈ ഒരു വാർത്ത അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്.